ഓണച്ചന്തയിലെ ബാനറിൽ മുഖ്യമന്ത്രിയുടെയും കൃഷിമന്ത്രിയുടെയും പടം വെക്കാത്തതിൻ്റെ പേരിൽ സസ്പെൻഷനിലായ കൃഷി ഓഫീസറെ സർക്കാർ വേട്ടയാടുന്നു. പുതുപ്പള്ളി കൃഷി ഓഫീസർ ഫസ്ലീന അബ്ദുൽ കരീമിനെയാണ് മുഖ്യമന്ത്രിയുടെയും കൃഷിമന്ത്രിയുടെയും ഫോട്ടോ ഒഴിവാക്കിയതിന് കൃഷിവകുപ്പ് ഡയറക്ടർ സസ്പെൻഡ് ചെയ്തത്. അതേസമയം പൂർണ്ണമായും ശരിയല്ലെന്ന് പറഞ്ഞ് രംഗത്തെത്തിയിരിക്കുകയാണ് ഫസ്ലീന. പടം ഒഴിവാക്കിയത് ബോധപൂർവമല്ലെന്നും സംഭവം ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ തന്നെ ബാനർ മാറ്റുകയും ചെയ്തതായും ഫസ്ലീന പറയുന്നുണ്ട്. ഓണച്ചന്തയിൽ സ്ഥാപിച്ച ബാനറിലെ പിശക് ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ തന്നെ മാറ്റുകയും പുതിയവ സ്ഥാപിക്കുകയും ചെയ്തതായി സസ്പെൻഷനിലായ ഫസ്ലീന അബ്ദുൽ കരീം പറഞ്ഞു. വാട്സാപ്പിലാണ് ബാനറിൻ്റെ ഡിസൈൻ ആദ്യം ലഭിച്ചത്. ഇത് പ്രിന്റിങ്ങിനും നൽകി. പിന്നീട് ഓണച്ചന്തയിൽ ബാനർ കെട്ടി. ഇതിന് സമീപം കാഴ്ച മറഞ്ഞ് ബദാം മരത്തിൻ്റെ ശിഖരം നിന്നിരുന്നതിനാൽ ബാനറിൽ മുഖ്യമന്ത്രിയുടെയും കൃഷിമന്ത്രിയുടെയും ചിത്രം ഇല്ലെന്നത് ശ്രദ്ധയിൽപ്പെട്ടില്ല. ഓണച്ചന്തയുടെ ഉദ്ഘാടനം നടത്തി 2 മണിക്കൂർ കഴിഞ്ഞാണ് ബാനറിലെ പിശക് ശ്രദ്ധയിൽപ്പെട്ടത്. ഉടൻ തന്നെ ആ ബാനർ നീക്കിയും കളഞ്ഞു. പകരം മുഖ്യമന്ത്രിയുടെയും കൃഷിമന്ത്രിയുടെയും ചിത്രമുള്ള മറ്റൊരു ബാനർ സ്ഥാപിച്ചു. ബാനറിലെ പിശക് ചൂണ്ടിക്കാട്ടിയിട്ടും മാറ്റിയില്ലെന്നുള്ള ആരോപണം ശരിയല്ലെന്നും ഫസ്ലീന അബ്ദുൽ കരീം പറയുന്നുണ്ട്. പുതുപ്പള്ളി പഞ്ചായത്തിൽ കൃഷിവകുപ്പിൻ്റെ ഓണസമൃദ്ധി ഓണച്ചന്തയിൽ സ്ഥാപിച്ച ബാനറിൽ നിന്ന് മുഖ്യമന്ത്രിയുടെയും കൃഷിമന്ത്രിയുടെയും ചിത്രങ്ങൾ നീക്കിയെന്ന പരാതിയെ തുടർന്നാണ് കൃഷി ഓഫീസറെ സസ്പെൻഡ് ചെയ്തത്. മുഖ്യമന്ത്രിയുടെയും കൃഷിമന്ത്രിയുടെയും ചിത്രങ്ങൾ മുകളിൽ വലത്തെ അറ്റത്തുണ്ടായിരുന്നു. ബാനറിൻ്റെ അടിയിൽ കൃഷി ഓഫീസിൻ്റെ പേരും സ്ഥലവും കൂടി ചേർത്ത് ഓണച്ചന്തകളിൽ സ്ഥാപിക്കണമെന്നായിരുന്നു നിർദ്ദേശം. എന്നാൽ പുതുപ്പള്ളി പഞ്ചായത്തിലെ ഓണച്ചന്തയിൽ സ്ഥാപിച്ച ബാനറിൽ മുഖ്യമന്ത്രിയുടെയും മന്ത്രിയുടെയും ചിത്രങ്ങൾ മാത്രം ഒഴിവാക്കിയ നിലയിലായിരുന്നു. കൃത്യമായ മാതൃകയിൽ വേണം എല്ലാ ഓണച്ചന്തകളിലും ബാനർ സ്ഥാപിക്കാൻ എന്നതായിരുന്നു കൃഷിവകുപ്പ് നൽകിയ ഏറ്റവും പ്രധാനപ്പെട്ട നിർദ്ദേശം. വകുപ്പിൻ്റെ മാനദണ്ഡം ലംഘിച്ച് ബാനർ സ്ഥാപിച്ചതിനെ തുടർന്നാണ് കൃഷി ഓഫീസറെ സസ്പെൻഡ് ചെയ്തതെന്ന് പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ സലോമി തോമസ് അറിയിപ്പ് നൽകിയിട്ടുണ്ട്. ബാനർ അച്ചടിച്ചപ്പോൾ പ്രസ്സിൽ ഉണ്ടായ അബദ്ധമാണ് മുഖ്യമന്ത്രിയുടെയും കൃഷിമന്ത്രിയുടെയും ചിത്രങ്ങൾ ബാനറിൽ നിന്ന് ഒഴിവാക്കിയതിന് കാരണം. കൃത്യമായ മാതൃക വാട്സാപ്പിൽ ലഭിച്ചിരുന്നു. ഇതാണ് പ്രിന്റിങ്ങിന് അയച്ചത്. തിരികെ ലഭിച്ചപ്പോൾ ഇത് പരിശോധിച്ചില്ല. ബാനർ സ്ഥാപിച്ച് ഉദ്ഘാടനവും കഴിഞ്ഞ് 1 മണിക്കൂർ കഴിഞ്ഞാണ് ഈ തെറ്റ് ശ്രദ്ധയിൽപ്പെട്ടത്. ഉടൻ തന്നെ ഈ ബാനർ നീക്കവും ചെയ്തു.